വഴിയരികിലും പുഴയിലുമെല്ലാം കോഴിമാലിന്യം തള്ളുന്ന ദുരിതത്തിൽ നിന്നും ജില്ലയ്ക്ക് ശാപമോക്ഷമാകുന്നു കെ ആർ പി ഗ്രൂപ്പ് എന്ന റണ്ടറിംഗ് പ്ലാന്റുകളാണ് ജില്ലയിലെ മുഴുവൻ കോഴിക്കടകളിൽ നിന്നുമുള്ള മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നത് നൂറ്റി എഴുപത് ടൺ കോഴി മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റുകളാണ് കെ ആർ പി ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു പൊതുവഴിയിലൂടെയും മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ വയ്യ ചാക്കുകളിലും പ്ലാസ്റ്റിക് സഞ്ചിയിലും നിറച്ച് വഴിയരികിൽ തള്ളുന്ന കോഴി മാലിന്യമാണ് മിക്കയിടത്തും ദുർഗന്ധത്തിന് കാരണം സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം കോഴിക്കടകളുണ്ട് ഇവിടെ പ്രതിദിനം കൊന്നു വിൽക്കപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കോഴികൾ ഇവയുടെ അവശിഷ്ടത്തിന്റെ തൂക്കം ഒൻപതിനായിരം ടണ്ണിലധികം വരും ഇത്രയും കോഴിമാലിന്യം എത്തുന്നത് നമ്മുടെ തോടുകളിലും പുഴകളിലും പാതയോരത്തും ആൾപ്പാർപ്പില്ലാത്ത പറമ്പുകളിലുമാണ് സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനമുള്ള ചിക്കൻ സ്റ്റാളുകൾ സംസ്ഥാനത്ത് പേരിനു പോലുമില്ല ശാസ്ത്രീയ കോഴിമാലിന്യ സംസ്കരണം ചിലവേറിയതാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായി സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല ഈ സാഹചര്യം എങ്ങനെ മറികടക്കുമെന്ന ചിന്തയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോട്ടയ്ക്കൽ ആസ്ഥാനമായി തുടങ്ങിയ എക്കോ ഗ്രീൻ കേരള എന്ന പേരിൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്ഥാപനം അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുവാനും സംസ്കരിക്കുവാനുമുള്ള ശുചിത്വ മിഷന്റെ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ കോഴിമാലിന്യം നാട്ടിൽ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് കോഴിമാലിന്യം എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം സംസ്കരിക്കാമെന്ന പഠനത്തിലെത്തിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ പ്രദേശങ്ങളിലുള്ള കമ്പനികൾ ഒന്നു ചേർന്ന് കെ ആർ പി ഗ്രൂപ്പ് എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു നൂറ്റി എഴുപത് ടൺ കോഴിമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ആണ് കെ ആർ പി ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് മലപ്പുറം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിരവധി മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളുമായി സഹകരിച്ചാണ് പ്രവർത്തനം കോഴിമാലിന്യം നൂറ്ററുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ആറു മണിക്കൂർ നീരാവിയിൽ പ്രഷർ കുക്കറിൽ വേവിച്ച് പൊടിയാക്കുന്നതാണ് റെൻഡറിംഗ് രീതി േവിക്കുന്നതോടൊപ്പം അതിലെ ജലാംശത്തിന്റെ അളവ് കുറയ്ക്കാനും ഹോമോജിനൈസ് ചെയ്യുവാനുമുള്ള സംവിധാനങ്ങളുണ്ട് ഒരു റെൻഡറിംഗ് പ്ലാന്റിൽ ഡൈജസ്റ്റർ മാലിന്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനം വാക്വം സൃഷ്ടിക്കുന്ന സംവിധാനം നീരാവി ഉണ്ടാക്കുന്ന സംവിധാനം ജലാംശം നീക്കുന്ന സംവിധാനം എന്നിവയാണ് ഉണ്ടാകുക ൂവൽ ഉൾപ്പെടെയുള്ള എല്ലാ ജൈവ മാലിന്യവും ഹൈഡ്രോലൈസിസ് എന്ന പ്രക്രിയയിലൂടെ വെന്ത് പൊടിക്കുന്നു കോഴിമാലിന്യം സംസ്കരിച്ചുണ്ടാക്കുന്നതിലൂടെ ലഭിക്കുന്ന പൗഡർ മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഫീഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലേക്ക് കൈമാറുകയും ഓയിൽ ബയോഡീസൽ ഗ്രീസ് ആൻഡ് സോപ്പ് നിർമ്മാണം എന്നിവയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു മറ്റവശിഷ്ടങ്ങളോ ദുർഗന്ധമോ ഉണ്ടാകാത്ത രീതിയിലാണ് സംസ്കരണമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ഇന്ത്യയിലും വിദേശത്തുമായുള്ള നിരവധി സംസ്കരണശാലകൾ സന്ദർശിക്കുകയും ഗവേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ റെൻറ്ററിംഗ് പ്ലാന്റ് എന്ന ആശയത്തിലേക്ക് എത്തപ്പെട്ടത് ഈ ഈ ആശയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ മലപ്പുറം ജില്ലയിലെ ശുചിത്വ മിഷനുമായി സംസാരിച്ചപ്പോൾ അവരുടെ പൂർണ്ണ സപ്പോർട്ടും അവരുടെ ഗൈഡ് ലൈൻസ് കിട്ടിയതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ സോളോ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ കുളത്തൂരിൽ ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ വർക്ക് സ്റ്റാർട്ടായി അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമാന ചിന്തഗതിയിലുള്ള ഒരുപാട് യുവാക്കൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ എട്ടോളം കമ്പനികൾ ഈ മേഖലയുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വിവരം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ എല്ലാ കമ്പനികളും ഒരു കുടക്കേയിൽ പ്രവർത്തിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു ആശയം മുന്നോട്ട് വന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കെ എന്ന കൺസോർഷ്യം രൂപപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ